അസിഡിറ്റി എന്നുള്ള ഒരു വിഷയം ഇന്ന് നമ്മുടെ ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾ മരുന്ന് കഴിക്കുന്നു, സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചാൽ പോലും ചിലപ്പോൾ അതിന് സ്വാഭാവികമായ രീതിയിൽ ഒരു കുറവുണ്ടാകുന്നില്ല എന്നുള്ള പരാതികളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ട്. അപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കുന്ന കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അസിഡിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യണം, എന്താണ് അസിഡിറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ആളുകളിൽ നെഞ്ചരിച്ചിലുണ്ടാകുന്നു, അതുപോലെ വയറിൽ പുകച്ചിലുണ്ടാകുന്നു, വയറുവേദനയുണ്ടാകുന്നു, അതുപോലെ നാക്കിൽ കുരുക്കൾ പോലെ പുണ്ണ് വരുന്നു, അതുപോലെ തന്നെ അവർക്ക് ചില തൊണ്ടയിൽ എന്തോ വന്ന് മുട്ടി നിൽക്കുന്ന പോലെ, തൊണ്ടയിൽ എന്തോ ഒരു തടസ്സം പോലെയുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു, അതുപോലെ തൊണ്ടയിൽ ഒരു ചൊറിച്ചിൽ പോലെ, ചില ആളുകൾ ചുമ വരുന്നു, ചില ആളുകൾ ഒരു കഫം പോലെ, ഒരു പദവി പോലെയുള്ള കഫം ഛർദ്ദിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതശൈലി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ വൈകിക്കരുത്. കൃത്യമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പല ആളുകളും ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കഴിക്കാറില്ല, അവരുടെ തിരക്ക് കാരണം, ജോലി തിരക്ക് കാരണം ഒക്കെ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ, സ്കൂളിലുള്ള സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിലേക്ക് പോകുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ ഭക്ഷണത്തിന് തമ്മിലുള്ള ഇടവേളകൾ ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ ഇടവേളകൾ ഇട്ടുകൊണ്ട് കൂടുതൽ സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഭക്ഷണം ചില സ്ത്രീകളൊക്കെ ഉണ്ട്, രാവിലെ 8 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ അവരുടെ ജോലി, അവരുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് 3 മണി 4 മണി സമയമൊക്കെ ആവും അവരുടെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ളത്. ഈ ഒരു കാരണം തന്നെ മതിയായേക്കാം അവരെ ഒരു അസിഡിറ്റി പോലെയുള്ള രോഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായേക്കാം. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് 6 മണിക്കൂറിൽ കൂടുതൽ ഇടവേളകൾ എടുക്കാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ അനാവശ്യമായിട്ട് ഒരു വേദന വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു പനി വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ വരുമ്പോഴേക്ക് സ്വയം ചികിത്സ ചെയ്യുകയും ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ അനാവശ്യമായിട്ട് മരുന്നുകൾ, പ്രത്യേകിച്ച് പല തലവേദനയുള്ള ആളുകൾ, അതുപോലെ സ്ഥിരമായിട്ട് വേദനകളുള്ള ആളുകളൊക്കെ, വേദന സംഹാരികളൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നീട് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തിരക്ക് കാരണം പല ആളുകളും വെള്ളം കുടിക്കാറില്ല. ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കം, അതുപോലെ മാനസിക സമ്മർദ്ദം എന്നുള്ളതാണ്. ഉറക്കം കൃത്യമായിട്ട് ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദമുണ്ടെങ്കിൽ അത് നമ്മൾ കുറക്കാൻ ശ്രദ്ധിക്കുക, അതിനുള്ള വഴികൾ നമ്മൾ തേടുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളോടോ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളോട് നമ്മൾ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ആ മാനസിക സമ്മർദ്ദം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള വഴികൾ തേടാം. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ അമിതമായിട്ടുള്ള ടെൻഷന്, അതുപോലെയുള്ള ഉറക്കക്കുറവൊക്കെ അസിഡിറ്റി വരാനും, അതുപോലെ അസിഡിറ്റി പോലെയുള്ള അവസ്ഥയിലേക്ക് വഴിവെക്കാനും കാരണമാവും എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. പിന്നീട് കൂടുതലായിട്ട് നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ അജിനമോട്ടോ കലർന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പുകൾ, അതുപോലെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് അമിതമായിട്ട്, നമ്മുടെ കുട്ടികളൊക്കെ കൂടുതലായിട്ട് അതിനോട് അഡിക്റ്റഡ് ആവുന്ന ഒരു കാഴ്ച ഇപ്പോഴുണ്ട്. കൂടുതൽ കുട്ടികൾക്കൊക്കെ അത്തരം ഭക്ഷണങ്ങളോടാണ് കൂടുതൽ പ്രിയമുള്ളത്. അപ്പം അമിതമായിട്ട് നമ്മൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നതും കഴിക്കുന്നതും ഒരു പരിധിവരെ ഇത്തരം രോഗാവസ്ഥയിലേക്ക് വഴിവെക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മധുരവും ഉപ്പിൻ്റെയും അമിതമായിട്ടുള്ള ഉപയോഗം എന്നുള്ളത്. സാധാരണ നമ്മൾ കൂടുതലായിട്ട് മധുരം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപ്പും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അസിഡിറ്റി കൂട്ടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പല ആളുകളും തിരക്ക് കാരണമോ അല്ലെങ്കിൽ മറ്റു ശീലം കാരണമോ ഒക്കെ ഭക്ഷണം അധികം ചവച്ചരക്കാതെ ഭക്ഷണം വേഗം വിഴുങ്ങി കഴിക്കുന്നത് കാണാറുണ്ട്. അത് ഇത്തരം അസിഡിറ്റി പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് വഴിവെക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ ഫാസ്റ്റ് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, അതുപോലെ ഉറക്കം കൃത്യമാക്കുക, മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക, ഇടവേളകളിൽ ഭക്ഷണം, ആ ഒരു 6 മണിക്കൂറുകൾക്കൊക്കെ ഇടവേളകൾ ഇട്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് മലയാളികളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലമാണ്
നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കിടക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിച്ച് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അന്നനാളത്തിൽ നിന്ന് നമുക്ക് ആമാശയത്തിലേക്ക് നമ്മുടെ ഭക്ഷണം എത്തുകയും ആ ഭക്ഷണം തിരിച്ചു കയറാനുള്ള അത് തിരിച്ചു കയറുന്നത് തടയുന്ന ഒരു സ്പിങ്ക്ചറുണ്ട്, ലോവർ ഈസോഫാഗൽ സ്പിങ്ക്ചർ എന്ന് പറയുന്ന ഈ സ്പിങ്ക്ചറിന് ലൂസാവുകയും അതൊരു മസിൽ പോലെയുള്ള ഒരു ചെറിയ കട്ടിപ്പായിട്ടുള്ള ഒരു വാൽവ് പോലെയുള്ള ഒരു വസ്തുവാണ് നമ്മുടെ അന്നനാളത്തിൻ്റെയും അതുപോലെ ആമാശയത്തിൻ്റെയും ഇടയിലുള്ളത്. അപ്പോൾ ആ ഒരു സ്പിങ്ക്ചർ കൃത്യമായിട്ട് അടയുന്നത് മൂലമാണ് നമ്മുടെ ഭക്ഷണം തിരിച്ച് മുകളിലേക്ക് കയറി വരാതിരിക്കുകയും അതുവഴി നമുക്ക് അസിഡിക് റിഫ്ലക്സ് ഒന്നും ഇല്ലാതിരിക്കുകയും അതുവഴി ദഹനം കൃത്യമായിട്ട് നടക്കാനും ആ ഒരു റിഫ്ലക്സ് അവിടെ ആ ഒരു ഈസോഫാഗിൽ സ്പിങ്ക്ചർ അവിടെയുള്ളത് കൊണ്ടാണ് നമുക്ക് നിമിത്തമാകുന്നത്. അതിന് എന്തെങ്കിലും ലൂസാവുന്നത് മൂലം തിരിച്ച് ഭക്ഷണം മുകളിലേക്ക് തിരിച്ചു കയറാനും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചരിച്ചിൽ പൊളിച്ചു തികട്ടൽ അസിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചുടനെ കിടക്കുന്നത് മൂലം നമുക്ക് ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചുടനെ കിടക്കാതിരിക്കുക, അമിതമായി ആഹരിക്കാതിരിക്കുക. നമ്മൾ വയറ് വളരെ ഫില്ല് ചെയ്തുകൊണ്ട് ഭക്ഷണം വളരെ ടൈറ്റ് ചെയ്തുകൊണ്ട് കഴിക്കുന്നതും ഇപ്പം നമ്മൾ കൂടുതൽ നോൺ വെജ് കിട്ടുന്നു അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യും, അത്തരം സാഹചര്യങ്ങൾ പൊതുവെ അസിഡിറ്റിയിലേക്ക് വഴിവെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ചികിത്സ എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാനുള്ളത്. ഇതിന് കൃത്യമായിട്ട് ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് പരിഹരിക്കാനും ഇതിൻ്റെ പ്രയാസങ്ങളില്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഏവരും ഓർത്തിരിക്കേണ്ടതാണ്. ഇതിൽ ചികിത്സയിൽ ഹോമിയോപ്പതി ചികിത്സയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഇന്ന് അസിഡിറ്റി പോലെയുള്ള അവസ്ഥകൾ കൺട്രോൾ ചെയ്യാൻ നമുക്കുണ്ട്. കൂടുതലായിട്ടുള്ള നെഞ്ചരിച്ചിലുകൾ, അതുപോലെ പുളിച്ചു തകട്ടൽ, അതുപോലെ റിക്കറൻ്റായിട്ട് പുണ്ണ് വരുന്ന അവസ്ഥ, അതുപോലെ നമുക്ക് ഈ അസിഡിറ്റി മൂലമുണ്ടാകുന്ന ചുമ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യത്യസ്ത ദിനം ഏകദേശം 100-ൽ അധികം മരുന്നുകൾ ഇന്ന് ഹോമിയോപ്പതി ചികിത്സയിൽ അവൈലബിൾ ആണ്. അത് വ്യത്യസ്ത രീതിയിൽ രോഗികൾ പ്രകടിപ്പിക്കുന്ന വ്യത്യസ്ത ലക്ഷണങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് ഈ ഒരു അസുഖത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഒരു അംഗീകൃത യോഗ്യതയുള്ള ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരിഹാരം തേടാവുന്നതാണ്. ഈ വിഷയങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അസിഡിറ്റി എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, ഇടവേളകളിൽ കഴിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുടനെ കിടക്കാതിരിക്കുക, അമിതമായിട്ട് ആഹരിക്കാതിരിക്കുക, മരുന്നുകളുടെ ഉപയോഗം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക, അമിതമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ ഉപയോഗം കൃത്യമായിട്ട് ഒഴിവാക്കുക, അതുപോലെ നമ്മുടെ ടെൻഷന് അതുപോലെയുള്ള കാര്യങ്ങൾ കുറക്കുക, ഉറക്കം കൃത്യമാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ മരുന്നുകളും കൂടെ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ ഒരു അസിഡിറ്റി എന്നുള്ള പ്രശ്നത്തെ നമുക്ക് നേരിടാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട കുറഞ്ഞ വിവരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സംശയങ്ങളോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.